തിരുവനന്തപുരം പാറശാല പൊഴിയൂരിൽ വ്യാജ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മത്സ്യബന്ധനത്തിനുൾപ്പെടെ പോകുന്നതിനായി തൊഴിലാളികൾക്ക് വ്യാപകമായി കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകുന്നുവെന്ന ആരോഗ്യവകുപ്പിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം. പാറശാല പൊഴിയൂർ തീരദേശ മേഖലയിലെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടെ വ്യാജ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി തൊഴിൽ സംബന്ധമായ യാത്രകൾ നടത്തുന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. മീൻപിടുത്തത്തിന് കടലിൽ പോകുന്നതിന് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കൊളത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ആരോപണം ആദ്യം ഉന്നയിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പൊഴിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുടെ വ്യാജ സീലും ഒപ്പ് ഉപയോഗിച്ചാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി. കഴിഞ്ഞ 14 പൊഴിയൂർ സ്വദേശിക്ക് ലഭിച്ചുവെന്ന് പറയുന്ന കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആശുപത്രിയിൽ ഒരുവിധ പരിശോധനയും നടന്നില്ല എന്ന കണ്ടെത്തൽ ആരോപണങ്ങൾക്ക് ബലം നൽകി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി നെയ്യാറ്റിൻകര MLA ആൻസിലൻ വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ബോധപൂർവമായി അട്ടിമറിക്കുക എന്നുള്ള രൂപത്തിലേക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബലിയാടാക്കിയ ഒരു ഗൂഢസംഘത്തിന്റെ പ്രവൃത്തിയാണ് ഈ സംഭവത്തോടുകൂടി പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തുന്നതിനും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുവാൻ ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊറോണ വയലേഷൻ ആക്ട്, കൃത്രിമരേഖ ചമക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അന്വേഷണം. ജനം, തിരുവനന്തപുരം.